ഹായ്, ഗുഡ് മോർണിംഗ്. അഞ്ചാറ് ദിവസം വീട്ടിൽ പോയേക്കായിരുന്നു, ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഞാൻ വീഡിയോയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത്ര വിശദമായിട്ടാണെന്നും പറയാൻ പറ്റത്തില്ല. ചില നിയന്ത്രണങ്ങൾ തൽക്കാലം നമ്മളത് പാലിക്കുന്നു. അപ്പോൾ അത് പോട്ടെ. ഞാൻ നാട്ടിൽ പോയപ്പോഴത്തെ നാട്ടിലെ വിശേഷങ്ങൾ പറയാം. അതിന് നിയമതടസ്സമൊന്നുമില്ല. ഞാൻ പോയ സ്ഥലങ്ങളിൽ എല്ലാം എനിക്ക് സാധാരണ കമ്മ്യൂണിസ്റ്റുകളുടെ സഹാക്കളുടെ ഒരു വലിയ പിന്തുണയുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പണ്ടേ എനിക്കറിയാവുന്ന കാര്യമാണ്, സാധാരണ ജനങ്ങളുടെ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കാലത്തും ഈ മഫിയകൾക്ക്, മണ്ണ് മഫിയ, ചാരായ മഫിയ, കഞ്ചാവ് മഫിയ, പിന്നെ മറ്റ് പലതരം മഫിയകൾക്ക് എൻ്റെ രോപത്തെ തൊടാൻ കഴിയാതിരുന്നത്. അത് വളരെ പണ്ടേ എനിക്ക് ബോധ്യമായിട്ടുള്ളതാണ്, എനിക്ക് നല്ല സാധാരണ ജനങ്ങളുടെ നല്ല പിന്തുണയുണ്ടെന്ന്. അത് ഞാൻ അവരോട് ഇടപെടുന്നതിൻ്റെ ഒരു ഗുണമായിരിക്കാം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ അഞ്ചാറ് ദിവസം ആരാണ്ടൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ ചെങ്ങന്നൂർ എൻ്റെ നാട്ടിൽ കണ്ടാൽ ചെത്തിക്കളെയും കണ്ടിച്ചുകളെയും കൊന്നുകളെയും കുഴിച്ചു മൂടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നും അറിയണമല്ലെന്ന് കണ്ടിട്ട് പലപ്പോഴും ഞാൻ കാറിൽ യാത്ര ചെയ്യാതെ ബസ്സിനൊക്കെ കയറിപ്പോവും. ചുമ്മാ ടൗണിലൊക്കെ ബസ്സിന് പോകുന്ന ഒരു സുഖമല്ലേ, ഒരു രസമല്ലേ. പ്രത്യേകിച്ച് മൂടിഞ്ഞ് ഭണ്ഡാരം അടങ്ങി ഞങ്ങളുടെ ചെങ്ങന്നൂരിൽ ഒരു വണ്ടി കൊണ്ടുവന്നൊന്ന് പാർക്ക് ചെയ്യാനൊന്നും ഒരു സൗകര്യമൊന്നുമില്ല. അപ്പം ബസ്സിന് കയറിപ്പോവാമെങ്കിൽ സുഖമാണ്. ബസ്സിലാകുമ്പം പരിചയക്കാരെയൊക്കെ കണ്ട് ചൊക്കളോത്തിയൊക്കെ പറഞ്ഞ് ബസ്സിന് ഇറങ്ങി അവിടെ നിന്ന് നമുക്ക് പോകേണ്ടടുത്തൊക്കെ പോയി തിരിച്ചു വരാം. അതൊരു സുഖമാണ്. പ്രത്യേകിച്ച് നമ്മളെ കൊല്ലം ഭീഷണിപ്പെടുത്തി നാല് വഴിക്കൂടെ സഹാക്കൾ മുട്ടി നടക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ കൂടെ നെഞ്ച് വിരിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിത്തിരി സുഖമുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രധാനമായ കാര്യങ്ങൾ ഞാൻ പറയാം. ചെങ്ങന്നൂരിലെ പല പുതിയ മഫിയകളെന്ന് പറയില്ല, പഴയ മഫിയകൾ, ചില പുതിയ മഫിയകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ നടന്നു പോകുന്ന വഴികളിലൂടെ എനിക്ക് സാധാരണ ജനങ്ങൾ, സഹാക്കൾ പ്രത്യേകിച്ചും നല്ല സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം. ഈ യാത്രയുടെ ഒരു ഏറ്റവും വലിയൊരു വിജയം തന്നെ അതായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഞാനൊരു പുതിയ മഫിയയെ കണ്ടെത്തി. ഞാനിപ്പോഴാണ് അറിയുന്നത് ഇത് നേരത്തെയുള്ള മഫിയകളാണെന്ന് പറയുന്നു. അതായത് ഷെയ്ക്ക്, ഇത് നമ്മൾ കേട്ടിട്ടില്ല. എന്താ ഷാർജ ഷെയ്ക്ക് എന്നൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടില്ല, ഞാൻ കുടിക്കാനൊന്നും പോയിട്ടില്ല. അപ്പം അത്തരം ഷെയ്ക്കുകൾ എൻ്റെ നാട്ടിൽ ചെങ്ങന്നൂരിൽ മുളക്കഴയെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനം ഷെയ്ക്ക് വിൽക്കുന്നു. ഷെയ്ക്കിൻ്റെ വില 7000 രൂപ മുതൽ മേളിലോട്ടാണെന്ന്. 700 രൂപയുടെ ഷെയ്ക്കും ഉണ്ട്. 700 രൂപയുടെ ഷെയ്ക്ക് കുടിച്ചാൽ പെട്ടെന്ന് ഗുണം വരത്തില്ല. ഈ 7000 മുതൽ മുകളിലോട്ടുള്ള ഷെയ്ക്കുകൾ 2.5 ലക്ഷം രൂപയുടെ വരെ ഷെയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് രുചിച്ച് നോക്കാൻ എൻ്റെ ദാരിദ്ര്യം എന്നെ അനുവദിക്കുന്നില്ല. തന്നെയല്ല, എൻ്റെ കിഡ്നിയൊക്കെ അടിച്ചു പോയാൽ ഞാൻ ഭണ്ഡാരം അടക്കിപ്പോവും. അതുകൊണ്ട് ഞാൻ രുചിക്കാനൊന്നും പോയില്ല. കുറച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് വന്നു. അപ്പോഴാണ് അറിയുന്നത് വ്യാപകമായിട്ട് ആളെ പിടിച്ചിട്ടാണ് ഈ ഷെയ്ക്ക് വിൽപ്പന പൊടിപൊടിക്കുന്നത്. ഒരുമാതിരി മണി ചെയിൻ മാതിരിയാണ് സംവിധാനം. നിങ്ങൾ ഒരാളെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും, അവർ വേറൊരാളെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കമ്മീഷൻ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും സന്തുഷ്ടരാണ്. പക്ഷേ പലരുടെയും കിഡ്നി ഫെയിലായിട്ട് ചെങ്ങന്നൂരിൻ്റെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ് എന്നുള്ളത് അറിഞ്ഞതോടുകൂടിയാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇറങ്ങിയത്. സന്തോഷമായി എനിക്ക്. കുറേ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്ന കുറേ പുല്ലുങ്ങളൊക്കെ ചത്തുകെട്ട് പോകണം, എന്തിനാ മൈര്യങ്ങളൊക്കെ ഇരിക്കുന്നേ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിവരങ്ങൾ കിട്ടിയിട്ട് ഞാൻ അന്നൊരു വീഡിയോ ഒന്നും വീട്ടിൽ ഇരുന്നപ്പോഴൊന്നും ഒരു വീഡിയോ ചെയ്യാഞ്ഞ അതുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ വിശദമായൊരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. കുറേ എണ്ണം തൊലയട്ടെ, കഴപ്പ് മൂത്തിരിക്കുന്ന കുറേ എണ്ണം അങ്ങനെ പോകണം. കാര്യം അധ്വാനിച്ചുണ്ടാക്കിയ പണമൊക്കെ ആണെങ്കിൽ അത് ചിലവാക്കുമ്പം 4 വട്ടം ചിന്തിക്കും മനുഷ്യർ. ഇത് അധ്വാനിച്ചുണ്ടാക്കിയ പണമൊന്നും കൊടുത്തിട്ടല്ലേ ഈ 700-ൻ്റെ 7000-ത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെ ഒന്ന് ഷെയ്ക്ക് കുടിക്കാൻ പോകുന്നത്. അത് കഴപ്പ് മൂത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ കഴപ്പ് മാറണമെന്നുണ്ടെങ്കിൽ അനുഭവിച്ച് തന്നെ തീരണം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി വിശദമായ ഒരു ഇത് ചെയ്യുന്നില്ല. ഇനിയും വരും ദിവസങ്ങളിൽ എനിക്ക് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് തോന്നിയാൽ, നിങ്ങൾ ഗുണം പിടിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ അപ്പം ചെയ്യാം. അതുവരെ ഞാൻ അത് വിഴുങ്ങി വെച്ചേക്കുക, അവിടെ ഇരിക്കട്ടെ. കുറേ എണ്ണമൊക്കെ ഭണ്ഡാരം അടങ്ങണം. അത് നിങ്ങളാരും പോയി, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും പോയി ഈ 700-ൻ്റെ 7000-ത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും ഒന്ന് ഷെയ്ക്ക് കുടിക്കാൻ പോകരുതേ. ഡയറക്റ്റ് ഫെയിലാകുന്നത് കിഡ്നിയാണ്. കിഡ്നി ഫെയിലായിട്ടാണ് പല ആശുപത്രി കിടക്കുന്നത്. ഡോക്ടർമാർ, എൻ്റെ സബ്സ്ക്രൈബർമാരായിട്ടുള്ള ഡോക്ടർമാർ തന്നെയാണ്
എനിക്ക് ഇൻഫർമേഷൻ തന്നതും ഞാൻ അതിനെ തിരക്കി പിടിച്ച് പോയതും കുറേ പരിശോധിച്ചതും. ഒപ്പം തന്നെ ഒരു കാര്യം പറയാം, എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് കിട്ടുന്നൊരു സജഷനാണ്, സാറ് നിങ്ങളുടെ ജീവിത എക്സ്പീരിയൻസ് പ്രത്യേകിച്ചും മെഡിക്കൽ ഫിറ്റ്നസ് അഥവാ ഫിസിക്കൽ ഫിറ്റ്നസ് അതിനെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഞാൻ വളരെ തുറന്നങ്ങ് പറയാം, ഉള്ള കാര്യമൊക്കെ പറയാം, നിങ്ങൾക്ക് വിഷമം തോന്നിയാലും ഇല്ലെങ്കിലും. ഞാൻ അറിവുകൾ നേടിയത് ഒരുപാട് ദുരിതങ്ങൾ പേറിയും കഷ്ടപ്പാട് അനുഭവിച്ചുമൊക്കെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ 6 അടി നീളത്തിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. എൻ്റെ കിഡ്നി ലിവർ ഒന്നും പോയിട്ടില്ല. അപ്പം അത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിവ് തരുമോ പകർന്നു തരുമോ എന്നൊക്കെ ചോദിച്ചു. വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല തൽക്കാലം. വീഡിയോ ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ഫ്രീയിലാരും അങ്ങനെ ആരോഗ്യം ഉണ്ടാക്കി കുറേ നാളിലൂടെ വാഴണ്ട. പക്ഷേ ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്, ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ളവർക്ക്, കുറേ കാലം കൂടി ജീവിച്ചിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു പ്രത്യേക ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 1-ഡേ ക്ലാസ്, നല്ല ഫീസ് മേടിച്ചിട്ടേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് ഞാൻ നല്ല ഫീസ് മേടിക്കും. ആദ്യത്തെ പ്രാവശ്യം സാമ്പിൾ ക്ലാസ് മാതിരി ആദ്യത്തെ ദിവസം വരിക, വന്ന് കണ്ട് ബോധിക്കുകയാണെങ്കിൽ പിന്നെ വേണേൽ കണ്ടിന്യൂ ചെയ്യാം, വേണ്ട എങ്കിൽ അവിടെ ലാൽ സലാം പറഞ്ഞ് പോവുകയും ചെയ്യാം. ഫീസ് മേടിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഫ്രീ ആയിട്ട് സേവനങ്ങൾ കിട്ടുമെന്ന് കണ്ട് ആരും വരികയും വേണ്ട, ആരും അതിനുവേണ്ടി കമൻ്റ് ഇടുകയും വേണ്ട. നല്ല ഫീസ് മേടിക്കാനാണ് എൻ്റെ പദ്ധതി. ആശുപത്രികളിൽ ഒരു മുട്ടിന് വേദന പല്ലിന് വേദന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആശുപത്രികളിൽ കിടന്ന് ഓടുന്ന ഉടനെ അതിനെല്ലാം നിങ്ങൾക്ക് പണമുണ്ട്. എനിക്ക് കുറച്ച് തന്നാൽ എന്താ കുഴപ്പം? നിങ്ങളുടെ ഒരു കിഡ്നി ഫെയിലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം കൂടുമ്പോൾ പോയി ചോര മാറ്റി വെക്കുന്നതിനൊക്കെ കാശ് കൊടുക്കുന്നുണ്ടല്ലേ. ദുരിതമൊന്നും ഇല്ലല്ലോ, കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. രണ്ടാമത് നിങ്ങളുടെ ഒരു കിഡ്നി റീപ്ലാന്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് കാശ് വേണ്ടേ? നിങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഇഷ്ടം പോലെ കാശ് മുടക്കുന്നുണ്ട് എനിക്കറിയാം. 156 കോടി രൂപയുടെ ഒരൊറ്റ ഓണത്തിന് ചാരായം കുടിച്ച ടീംസാണ് നിങ്ങൾ. അപ്പം ഞാനെന്തിന് ഫ്രീയിൽ വെച്ച് ഒലത്തി തരണം? അതുകൊണ്ടാണ്, ഫ്രീ ഒലത്തൊന്നുമില്ല, നല്ല ഫീസ് മേടിക്കും. അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ വരും ദിവസങ്ങളിലൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്ന് ഇന്നലെ വൈകിട്ടാണ് വന്നേ, ഇവിടെ ഒരുപാട് പണി ബാക്കിയുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് സ്വസ്ഥമാകട്ടെ, എന്നിട്ട് അങ്ങോട്ട് ഇട്ട് തരാം. അതിൻ്റെ കൂടെ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഒരുപാട് കാറുകൾ നമ്മൾ കൃത്യമായിട്ട് MVD ഡിപ്പാർട്ട്മെൻറ്റും നിയമവും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ നമ്പർ എഴുതണമെന്ന്. അപ്പോൾ ചില വലിയ വലിയ ആൾക്കാരുടെ, പാവങ്ങളൊന്നുമല്ല അവർ, പാവങ്ങൾക്ക് പേടിയാണ് നിയമത്തെ, വലിയ വലിയ ആൾക്കാരുടെ ഒരു വണ്ടി ഞാൻ കണ്ട ഒരു ഷോർട്ട് വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, പോയി കാണും. അതിനകത്ത് കുറേ ലവന്മാർ അവന്മാർ ആരാണെന്ന് ഞാൻ അതിൻ്റെ ഒരു പിൻ കമൻറ്റ് പിൻ ചെയ്തിട്ടിട്ടുണ്ട്, അതുകൂടെ കാണും. നിങ്ങൾ അവരുടെ സൗകര്യാർത്ഥം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്പർ എഴുതി റോഡിൽ കൂടെ അങ്ങനെ വണ്ടി ഒന്ന് ഓടിച്ച് കളിക്കണ്ട. അപ്പം അതിന് അരണ്ടൊക്കെ ഉവാക്കൾ എന്നെ തെറി പറയാനൊക്കെ വന്നു. അത് കാരണം അങ്ങോട്ട് തിരിച്ച് 4 തെറിയൊക്കെ പറഞ്ഞാ ഒതുക്കിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. രാവിലെ ഒരുപാട് പണി കിടക്കുന്നു, പെൻഡിങ് പണികളാണ്, അതെല്ലാം ഒന്ന് ഒതുക്കി നമുക്ക് സ്വസ്ഥമായിട്ട് കാണാം. അപ്പം ശരി.